ആത്മീയതയ്ക്കോ ക്രൈസ്തവ സാക്ഷ്യത്തിനോ നിരക്കുന്നതല്ല. എങ്കിലും സഭകൾ കാലത്തിന്റെ സമ്മർദ്ദങ്ങൾക്കും താല്പര്യ സംഘർഷങ്ങൾക്കും അടിപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇത് തുടരുന്നു? സഭയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വെല്ലുവിളികൾ നേരിടുന്നതിൽ അന്യാദൃശ്യ പാഠവും കാട്ടിയ ഒരു വൈദിക മേലധ്യക്ഷനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. 85 വയസ്സ് കഴിഞ്ഞിട്ടും കർമ്മനിരതനായി തുടരുന്ന യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക മാർ ബെസോലിയസ് തോമസ് പ്രഥമൻ ബാവ നരേചുതയിൽ. എന്ത് പ്രതിസന്ധി വന്നാലും അത് നേരിടാൻ ഒരു പ്രത്യേക കഴിവാണ് ശ്രേഷ്ഠ ബാവയ്ക്കുള്ളത്. ഉപവാസമെങ്കിൽ ഉപവാസം, നിരാഹാരമെങ്കിൽ നിരാഹാരം. എന്നാൽ ഇതേ ബാവ തന്നെ കുർബാനയ്ക്കിടയ്ക്ക് അന്മായവരോട് സംസാരിക്കുമ്പോൾ കരഞ്ഞു പോവുകയും ചെയ്യും. അപ്പോ ബാവ ശരിക്കും ശക്തനാണോ ദുർബലനാണോ? യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ശക്തനാണ്, ഞാൻ തനിയെ നിൽക്കുമ്പോൾ ബലഹീനനുമാണ്. കൂടുതൽ വൈകാരികമാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ കരയുന്നത് എന്ന ആക്ഷേപം വന്നിട്ടുണ്ടോ? ഞാൻ അതേക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല. അത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി ദൈവദർശനത്തിൽ എൻ്റെ ആവശ്യം പറയുമ്പോൾ ഉദാഹരണമായി എനിക്കിത്രയും പ്രായമായി ഞാൻ എല്ലാം ഒരുങ്ങി കഴിയുന്ന കൂട്ടത്തിലാണ്. ക്രിസ്ത്യാനികളെല്ലാവരും എപ്പോഴും ഒരുങ്ങിയിരിക്കണം, ഞാൻ പ്രത്യേകിച്ച് ഇത്രയും പ്രായമായതുകൊണ്ട്. അപ്പോൾ ഒരു നല്ല അന്ത്യത്തിന് എന്നെ യോഗ്യനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു മനുഷ്യനല്ലേ, അറിയാതെ പൊട്ടിപ്പോകും. അപ്പോൾ ചിലപ്പോൾ നിയന്ത്രിക്കാൻ അല്പം ബുദ്ധിമുട്ട് വരാറുണ്ട്. ഭാവി ഒരു അഞ്ചലോട്ടക്കാരനായിരുന്നു, ഭാവിക്ക് അത്രയ്ക്ക് വിദ്യാഭ്യാസമില്ല, ഇതൊക്കെ കുറവായി ഭാവിക്ക് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും ഇതേക്കുറിച്ചൊക്കെ പരാമർശിച്ചത് കേട്ടിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എൻ്റെ നേരെ ആരും അങ്ങനെ വന്നിട്ടില്ല. ഞാനൊരു ആടുതോട്ടക്കാരനായിരുന്നു 13-14. അത് കഴിഞ്ഞൊരു കർഷകനായിട്ട് എൻ്റെ പിതാവിൻ്റെ പിന്നാലെ ഉഴുകുകയും വിളയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ദർശനമുണ്ടായി. സന്യാസ ജീവിതം അല്ല. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് നീങ്ങി ആർക്കും ശിക്ഷപ്പെട്ടു എന്ന് പറയാനൊന്നുമില്ല, എവിടെയെങ്കിലും പ്രത്യേക സ്ഥലത്ത് പഠിച്ചു എന്ന് പറയാനുമില്ല. എന്നാൽ ഓരോ സ്ഥലത്തും ദൈവം തക്ക സമയത്ത് വഴിയൊരുക്കി അവിടുന്ന് തന്നെ ശക്തിപ്പെടുത്തി അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്ത് കാര്യങ്ങളൊക്കെ നിവർത്തിക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു അനുഭവമാണ് ഉള്ളത്. അതെ, അത് നേട്ടമായിട്ടൊന്നും പറയാനില്ല. ദൈവത്തിൻ്റെ ഒരു കരുണ, സഭയ്ക്ക് വേണ്ടി ദൈവം നിവർത്തിക്കുന്നു എന്ന് മാത്രം. വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവുണ്ടെങ്കിൽ അത് നികത്തുന്ന മറ്റെന്തോ ഭാവയിലുണ്ട്, അതെന്താണെന്നാണ് ഭാവിക്ക് തന്നെ തോന്നിയത്? വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് എന്നിപ്പോ അന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു ശബ്ദം കേട്ടതേ ഉള്ളൂ, അങ്ങനെ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ ചിലയിടത്തെല്ലാം ചെല്ലുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവിടെ കുറച്ചുകൂടെ നേട്ടം ഉണ്ടാക്കാമായിരുന്നല്ലോ എന്ന ഒരു വികാരം മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് തെറ്റാണ്, നിനക്ക് വേറെ കുറവൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കുന്നത് ഘോഷത്തരമാണ് എന്ന് തന്നെ തോന്നിയിട്ട് ആ ചിന്തയൊക്കെ മാറ്റിക്കളയാറുണ്ട്. ശ്രേഷ്ഠ ഭാവയായി അഭിഷിക്തനായിട്ട് 12 കൊല്ലമായി. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഭാവയെ സങ്കടപ്പെടുത്തിയത് എന്താണ്? ഈ സഭയിലെ തർക്കം തന്നെയാണ്? സഭയിലെ തർക്കമൊന്നും അങ്ങനെ വലിയ വേദന ഉണ്ടാക്കിയില്ല. വേദന ഉണ്ടാക്കിയ വിഷയം സിറിയയിലും ടർക്കിയിലും പ്രത്യേകിച്ച് ഇറാഖിലുമൊക്കെ, സിറിയയിൽ ഞാൻ 64 പ്രാവശ്യം പോയിട്ടുണ്ട്, ഇറാഖിൽ 4 പ്രാവശ്യം പോയിട്ടുണ്ട്, ടർക്കിയിൽ 4 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ള ദൈവജനം കഷ്ടപ്പെടുന്നതും ത്യാഗം സഹിക്കുന്നതും മറിച്ച് 2000 കൊല്ലത്തിന് പുറകോട്ട് നോക്കുമ്പോൾ കാണുന്ന ചിത്രം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ക്രൂശിച്ച് ആക്ഷേപിച്ച് ക്രൂശിച്ച് കൊല്ലുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വേദനയാണ് രാത്രിയിലും പകലിലുമെല്ലാം എന്നെ അങ്ങ് ഇഞ്ചിഞ്ചായിട്ട് ചെറുതാക്കുകയാണ്, സഹിക്കാൻ പറ്റുന്നില്ല. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ബാബ പറഞ്ഞത്. ഇപ്പൊ ദമാസ്കസിൽ സഭയുടെ ആസ്ഥാനത്ത് പോലും ക്രിസ്ത്യാനികൾക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു. ഇറാഖിൽ നിർബന്ധിത മതപരിവർത്തനം വരുന്നു, അവിടെ ആളുകളെ കൊല്ലുന്നു, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഉള്ളതൊന്നും ഒരു പ്രശ്നമേയല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് സഭകൾക്ക് സമാധാനമായി കഴിയാൻ പറ്റാത്തത്? സഭകൾക്ക് സമാധാനമായി കഴിയാൻ പറ്റാത്തതിന്റെ